വീണ്ടും സ്വാഗതം വീഡിയോയിലേക്ക് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമൺ ആയിട്ട് കാണുന്ന യൂറോളജിക്കൽ അല്ലെങ്കിൽ ആൻഡ്രോളജിക്കൽ പ്രോബ്ലംസിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ അറിവ് പകർന്നു തരാൻ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ എൻ ഗോപകുമാർ ആണ് അദ്ദേഹം സണ്ണി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററിലെ വിസിറ്റിംഗ് യൂറോളജിസ്റ്റ് ആണ് ഡോക്ടർ നമ്മളിപ്പം കോമൺ ആയിട്ട് കാണുന്ന യൂറോളജിക്കൽ പ്രോബ്ലംസിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സയെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ ഡോക്ടർ അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന അണുരോഗബാധ രോഗമാണ് ബാധ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്നത് അത് പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻസ് ഇൻ്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് അത് അക്യൂട്ട് പ്രോസ്റ്റേറ്റൈറ്റിസ് അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന മൂത്രരോഗമാണ് ബാധ പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്ന രോഗമാണ് പകർച്ച ക്രോണിക് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസ് അതായത് വളരെ ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ ഇൻഫെക്ഷൻ നിൽക്കുകയാണെങ്കിൽ അതിനെ ക്രോണിക് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്നാണ് പറയുന്നത് ദെൻ എബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസ് അത് ബാക്ടീരിയ അല്ലാതെ ക്ലമീഡിയ യൂറിയോപ്ലാസ്മ മുതലായ ഓർഗാനിസംസ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അണുരോഗ പകർച്ച രോഗാണു പകർച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള രോഗാണു പകർച്ച ഉള്ള രോഗികൾക്ക് എബാക്ടീരിയൽ പ്രോസ്റ്റേറ്റിസ് ഉള്ളതായിട്ടാണ് നമ്മൾ പറയുന്നത് പ്രോസ്റ്റേറ്റോ ഡൈനിയ അത് ചില ചെറുപ്പക്കാർക്ക് ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങളെല്ലാം പ്രകടമാകും പക്ഷേ നമ്മുടെ പരിശോധനയിൽ മൂത്രരോഗാണു ബാധ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണം ഒന്നും ടെൽടെയിൽ എവിഡൻസ് ഒന്നും കാണില്ല അപ്പോൾ അത്തരത്തിലുള്ള രോഗികൾക്ക് നമ്മൾ പ്രോസ്റ്റേറ്റോ ഡൈനിയ എന്ന് പറയുന്ന അസുഖമുള്ളതായിട്ട് കണക്കാക്കും അക്യൂട്ട് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസില് സാധാരണഗതിയിൽ ഈ വളരെ ചെറുപ്പക്കാർക്കാണ് കൂടുതലായിട്ട് അക്യൂട്ട് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസ് കാണുന്നത് 5 മാസം പ്രായമുള്ള ഒരു ശിശുവിൽ ഈ അക്യൂട്ട് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസ് റിപ്പോർട്ടഡ് ആണ് അതായത് ഈ ഇത്തരത്തിലുള്ള രോഗികൾക്ക് വേദനയോടുകൂടിയ മൂത്രം പോകുന്നത് മൂത്രത്തിൽ കൂടെ രക്തം പ്രവാഹം മൂത്രത്തിൽ കൂടെ പഴുപ്പ് പോവുക അടിവയറ്റിലുള്ള അസഹനീയമായിട്ടുള്ള വേദന പെരിഞ്ഞം അത് നാഭിക്ക് ഉണ്ടാകുന്ന വേദന അതുപോലെ തന്നെ മൂത്രം ഒട്ടും പോകാതെ കെട്ടി നിൽക്കുന്ന അവസ്ഥ വിറയലോടുകൂടിയ പനി നടുവേദന മുതലായ ലക്ഷണങ്ങളായിട്ട് ഇത് പ്രകടമാകും മൂത്രം ഒട്ടും പോയില്ല മൂത്രം പോകുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗികൾക്ക് ഉടനെ ഒരു കത്തറിസേഷനൊക്കെ ആവശ്യമായിട്ട് വരാം സാധാരണ രോഗലക്ഷണം ചെയ്യുന്നത് ദീർഘമായിട്ടുള്ള രോഗചരിത്രം ചോദിച്ച് മനസ്സിലാക്കുന്നതും രോഗിയെ പരിശോധിക്കുന്നതും വഴിയാണ് അതായത് നല്ല പനി കാണും രോഗിക്ക് അതുപോലെ തന്നെ മൂത്രം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അക്യൂട്ട് യൂറിനറി റിട്ടൻഷൻ രോഗിക്ക് കാണും മലദ്വാരത്തിലുള്ള പരിശോധന വഴി ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് നല്ല പരിശോധന തന്നെ രോഗിക്ക് വളരെ ഏറെ വേദനാകരം ആയിരിക്കും അത് നമ്മൾ മെഡിക്കൽ ഭാഷയിൽ ടെൻഡർനെസ് എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള രോഗാവസ്ഥ ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അകത്തുണ്ടാകുന്ന പഴുപ്പായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഈ അക്യൂട്ട് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസ് അങ്ങനെയാണെങ്കിൽ പഴുപ്പ് കെട്ടി നിൽക്കുന്ന പഴുപ്പ് നമുക്ക് ഈ മലദ്വാരത്തിൽ കൂടെ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും വിദഗ്ധനായിട്ടുള്ള യൂറോളജിസ്റ്റിനെ അത് ഈസി ആയിട്ട് മേക്കൗട്ട് ചെയ്യാൻ പറ്റും പ്രോസ്റ്റേറ്റ് പഴുപ്പ് ക്രോണിക് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റൈറ്റിസിന് പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ മേൽപ്പറഞ്ഞ സിംറ്റംസ് ഒന്നും കാണുന്നില്ല കൂടുതലും ഇത്തരത്തിലുള്ള രോഗം പ്രകടമാകുന്നത് ഇടവിട്ടുള്ള മൂത്ര രോഗാണു ബാധയായിട്ടാണ് പുരുഷന്മാരിലെ ഉണ്ടാകുന്ന മൂത്രരോഗാണു ബാധയിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള കാര്യം ക്രോണിക് ബാക്ടീരിയൽ പ്രോസ്റ്റേറ്റിസ് ആണ് ഇറിറ്റേറ്റീവ് സിംറ്റംസ് ആയിട്ട് എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കുക വളരെ വേഗമായിട്ടുള്ള അടിവയറ്റുള്ള വേദന ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ എന്റെ പേര് ഷബ്ല ഡോക്ടറോട് സംസാരിച്ചു ഓക്കെ ഹലോ ഡോക്ടർ ഹലോ പറഞ്ഞോളൂ എന്റെ ഫാദറിന് 64 ഇയേഴ്സ് ആയി അപ്പം ഇപ്പൊ യൂറിൻ ബ്ലോക്ക് ആയി കിടക്കെ യൂറിൻ പോകുന്നില്ല അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞത് ഷുഗർ ബാധിച്ചതാണ് എന്നാണ് അമ്മയാണോ എങ്ങനെ അല്ല ഞാൻ ഡോക്ടറാണ് അല്ല അല്ല ആർക്കാണ് അസുഖം ഫാദറിനാണ് എത്ര വയസ്സുണ്ട് 64 അതെ ഞാൻ ഞങ്ങള് നേരത്തെ ഡിസ്കസ് ചെയ്തത് മാഡം കേട്ടുകാണെന്ന് കരുതുന്നു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുള്ള ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ഈ ഏജ് ഈ ഏജില് 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പുരുഷൻ ഉണ്ടാകുന്ന ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള
പ്രോബ്ലം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായവ പ്രോസ്റ്റേറ്റ് വീക്കം, അതായത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇത് രണ്ടുമാണ് ഏറ്റവും കോമണസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ചികിത്സ ഇത് രണ്ടിനും ഡിഫറൻ്റ് ആണ്, ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ. അപ്പോൾ ഒരു വിദഗ്ധനായിട്ടുള്ള യൂറോളജിസ്റ്റ് കണ്ട് അദ്ദേഹം രോഗ നിർണയം നടത്തി അതിനുള്ള ചികിത്സ എടുക്കുന്ന നല്ലതായിരിക്കും. മൂത്രം കെട്ടി നിൽക്കുന്ന, മൂത്രം ഒട്ടും പോകാത്ത ഒരവസ്ഥയാണെങ്കിൽ ഒരു കത്തിൻ്റെ ഇട്ട് അത് ഡ്രെയിൻ ചെയ്യേണ്ടതും ഡെഫിനറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നവരെ അത് തുടരേണ്ടതും ആവശ്യമാണ്. പ്രാരംഭ ദശയിലുള്ള പ്രോസ്റ്റേറ്റ് വീക്കത്തിന് നമ്മള് മരുന്ന് കൊണ്ടുള്ള ചികിത്സയാണ് കൊടുക്കുന്നത്. ഇപ്പോ അക്യൂട്ട് റിട്ടൻഷൻ, അതായത് മാഡത്തിന്റെ ഫാദറിന് മൂത്രം ഒട്ടും പോകാതെ ട്യൂബിടന്റെ അവസ്ഥയാണെന്ന് ആണെന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് വീക്കം, അതായത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ സർജിക്കൽ ആയിട്ടുള്ള ചികിത്സ, അതായത് അതിൻ്റെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ടി യു ആർ പി എന്ന് പറയുന്ന ചികിത്സയാണ്. അതായത് മൂത്രനാളത്തിൽ കൂടെ ഒരു എൻഡോസ്കോപ്പ് അകത്തേക്ക് കടത്തി ഇത്തരത്തിലുള്ള ചികിത്സ ചെയ്യുന്നത് സ്പൈനൽ അനസ്തേഷ്യയിലാണ്. നട്ടെല്ലി മരുന്ന് കുത്തി മരവിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. മൂത്രനാളത്തിനകത്തൂടെ എൻഡോസ്കോപ്പ് കടത്തി ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ക്രേപ്പ് ചെയ്ത് കളയുന്ന ഒരു ചികിത്സാ രീതിയാണ് ടി യു ആർ പി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അതുപോലെ അനുബന്ധങ്ങളായിട്ടുള്ള മൂത്ര കല്ലുകളോ എല്ലാം ഉണ്ടെങ്കിൽ അതും എൻഡോസ്കോപ്പ് വഴി പൊടിച്ചു കളയാൻ പറ്റും. പിന്നെ മറ്റ് ചികിത്സാ മാർഗങ്ങൾ, ലേസർ പ്രോസ്റ്റെക്ടമി ഉണ്ട്, അത് ഹോൾമിയം ലേസർ ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതും ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ചികിത്സകളാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രോസ്റ്റേറ്റ് വീക്കത്തിന് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളിലും ഇത്തരത്തിലുള്ള യൂറോളജിക്കൽ ആയിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചിരുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളും രോഗനിർണയത്തിനെ കുറിച്ചാണ്. അപ്പൊ രോഗനിർണയത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നപ്പോഴാണ് നമുക്ക് ഈ കോൾ എത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലദ്വാരത്തിലുള്ള പരിശോധന വഴി നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ മൂത്രരോഗാണ് ബാധ നമുക്ക് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ലാബ് പരിശോധനകൾ, അതായത് മൂത്രത്തിലുള്ള പരിശോധന, മൈക്രോസ്കോപ്പി പരിശോധനയിൽ പസൽസ് കാണും. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള പഴുപ്പ്, മൂത്രത്തിലുള്ള പഴുപ്പ് മൈക്രോസ്കോപ്പി വഴി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് കൂടുതലായിരിക്കും. മിക്കവാറും ഇത്തരത്തിലുള്ള രോഗികൾക്ക് അനുബന്ധ രോഗങ്ങളായിട്ടുള്ള ഡയബറ്റീസ് കാണാം. അപ്പോൾ അവരുടെ ഷുഗർ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ രക്തത്തിലേക്ക് ഈ കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള രോഗികൾക്ക് ഇത് പെട്ടെന്ന് രക്തത്തിലേക്ക് വ്യാപിച്ച് സെപ്റ്റിസീമിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള രോഗനിർണയം, എമർജൻസി ആയിട്ടുള്ള ചികിത്സയും ഇത്തരത്തിലുള്ള രോഗികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ആംസസ് ആകുകയാണെങ്കിൽ, അതായത് പഴുപ്പ് കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ, അക്യൂട്ട് പ്രോസ്റ്റേറ്റിസ് ആ ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ ആ പഴുപ്പ് ഡ്രെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്ര ഈ പഴുപ്പ് ഡ്രെയിൻ ചെയ്യുന്നത് മൂത്രനാളത്തിൽ കൂടെ എൻഡോസ്കോപ്പ് കടത്തി ഡ്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പെട്ടെന്ന് രോഗിക്ക് ഒരു ആശ്വാസം കിട്ടുന്ന ചികിത്സാ രീതികളാണ് ഇത്തരത്തിലുള്ള ചികിത്സകൾ. അതുപോലെ ക്രോണിക് പ്രോസ്റ്റേറ്റിസ് മൂത്ര തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള രോഗികൾക്ക് മറ്റ് ചികിത്സ, അതായത് ആൻറ്റിബാക്ടീരിയൽ മരുന്നുകളൊക്കെ കൊടുത്തുള്ള ചികിത്സ ഫലപ്രദം അല്ലെങ്കിൽ നമ്മൾ ടി യു ആർ പി എന്ന് പറയുന്ന ചികിത്സ, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡ് മൊത്തം ചുരണ്ടി മാറ്റുന്ന ഒരു ചികിത്സാ രീതി ഉണ്ട്, അത് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള ഈ പ്രോസ്റ്റേറ്റ് അണുരോഗബാധയ്ക്കുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റിബാക്ടീരിയൽ മരുന്നുകൾ തന്നെയാണ്. അത് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഒന്നുകിൽ പാരൻ്ററലായിട്ട്, അത് ഞരമ്പ് വഴി അല്ലെങ്കിൽ ഓറലായിട്ട് വാവഴി കഴിക്കുന്ന മരുന്നുകൾ ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് എക്സ്റ്റെൻഡഡ് പീരീഡ്, സാധാരണ ഇൻഫെക്ഷന് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം, അതായത് ഒരു 2 മുതൽ 3 ആഴ്ച വരെ ഇത്തരത്തിലുള്ള രോഗികൾക്ക് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള മരുന്നുകൾ,
അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ഈ സിങ്ക് അടങ്ങിയ പ്രിപ്പറേഷൻസ് ഒക്കെ, അതുപോലെ തന്നെ ആൽഫ ബ്ലോക്കറുകൾ, അതായത് ഈ പ്രോസ്റ്റേറ്റ് തടസ്സം, ഫംഗ്ഷണൽ ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് തടസ്സം കാരണമാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് എന്നുള്ളൊരു തിയറി ഉണ്ട്. ആ ഫംഗ്ഷണൽ പ്രോസ്റ്റേറ്റ് തടസ്സം കുറയ്ക്കാനുള്ള ഒരു ഒരു രീതിയാണ് ആൽഫ ബ്ലോക്കർ മരുന്നുകളുടെ ചികിത്സ. അത്തരത്തിലുള്ള മരുന്നുകളും ഇത്തരത്തിലുള്ള രോഗികൾക്ക് നമ്മൾ കൊടുക്കും. ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് അണുരോഗബാധയ്ക്ക് നമ്മൾ ചെയ്യുന്ന ചികിത്സാ രീതികൾ. ഇതുപോലെ ഡോക്ടർ, നമ്മൾ മൂത്രക്കല്ലിനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മൂത്രക്കല്ലുകൾ പ്രൈമറി ആയിട്ട് വൃക്കയ്ക്കകത്താണ് ഉണ്ടാകുന്നത്. അതായത് എല്ലാ കല്ലുകളും വൃക്കയ്ക്കകത്താണ് ഉണ്ടാകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പണ്ടത്തെ കാലത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ ഈ ചികിത്സ പുരോഗതിയൊന്നും ഇല്ലാത്ത ഒരു ഒരു കാലമുണ്ടായിരുന്നു. വലിയ ചികിത്സ, നല്ല ചികിത്സകളൊക്കെ എല്ലായിടത്തും ലഭ്യമല്ലാത്തുള്ള കാലം. ആ സമയത്തും അതുപോലെ തന്നെ ഈ സാമ്പത്തിക സോഷ്യോ എക്കണോമിക്കലി കുറച്ച് ബാക്ക്വേർഡ് ആയിരുന്ന സമയത്തും ഒക്കെ ഈ ബ്ലാഡർ സ്റ്റോൺസ് ഈ കുഞ്ഞുങ്ങളിൽ പ്രൈമറി ആയിട്ട്, അത് അതായത് ബ്ലാഡറിനകത്ത് കല്ലുകളുണ്ടാകുന്ന ഒരവസ്ഥ, അത് പ്രൈമറി ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴേ ഇപ്പോൾ ഈ ചികിത്സയിലുള്ള അഡ്വാൻസ്മെൻ്റ് കൊണ്ടും സോഷ്യോ ഈ ഭക്ഷണത്തിലുള്ള ഈ പറഞ്ഞപോലുള്ള ഭക്ഷണത്തിലും സാമൂഹ്യമായിട്ടുള്ള അങ്ങനെയുള്ള പുരോഗതിയൊക്കെ കൊണ്ട് പ്രൈമറി ബ്ലാഡർ സ്റ്റോൺസ് ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല. ഇപ്പോൾ ഇത് പ്രൈമറി ബ്ലാഡർ സ്റ്റോൺസ് കൂടുതലായിട്ട് കാണുന്ന വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ കൺട്രീസിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉള്ള കല്ല്, മൂത്രക്കല്ലുകൾ പ്രൈമറി യൂറോലിത്യാസിസ് വൃക്കയ്ക്കകത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള കല്ലുകൾ വൃക്കയ്ക്കകത്തുണ്ടാകുന്ന പല കാരണങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് പരലുകൾ രൂപപ്പെട്ടാണ് ഈ കല്ലുകൾ ഉണ്ടാകുന്നത്. ഈ കല്ലുകൾ മൂത്രനാളം, അത് യുറിറ്റേസ് വഴി താഴെ ബ്ലാഡിലോട്ട് വരുമ്പോഴാണ് ഈ രോഗലക്ഷണങ്ങൾ പലതും പ്രകടമാകുന്നത്. എന്തൊക്കെയാണ് ഡോക്ടർ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ? ആ ഈ മൂത്രക്കല്ലുകളുടെ രോഗലക്ഷണങ്ങൾ, അതിൻ്റെ സൈറ്റ്, അതിൻ്റെ സ്ഥാനം, അതോടൊപ്പം അതിൻ്റെ വലിപ്പം, അത് വൃക്കയ്ക്ക് തടസ്സം ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ അതിരിക്കുന്ന സൈറ്റിൽ നിറഞ്ഞു നിന്ന് മൂത്രപ്രവാഹത്തിന് തടസ്സം ഉണ്ടാകുന്നുണ്ടോ, പിന്നെ അതുപോലെ തന്നെ ഈ തടസ്സത്തിന് മുകളിൽ കെട്ടി നിൽക്കുന്ന മൂത്രത്തിൽ അണുരോഗബാധ ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. അത് വൃക്കയ്ക്കകത്തുണ്ടാകുന്ന കല്ലുകൾ കാലിഷ്യൽ സ്റ്റോൺ ആണെങ്കിൽ വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്നുകിലും മുൻഭാഗത്തോ അല്ലെങ്കിൽ പുറകിലോ ആയിട്ട് ഉണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള വേദന, ശബ്ദലോടുകൂടിയ വേദന ആയിട്ടായിരിക്കും കൂടുതൽ കല്ലുകളും ഇങ്ങനെ മൂത്രക്കല്ലുകൾ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. അതുപോലെ തന്നെ ഈ കല്ല് താഴോട്ട് ഇറങ്ങുമ്പോൾ, യുറിറ്ററിലോട്ട് ഇറങ്ങുമ്പോൾ ഈ മുകൾ ഭാഗത്തുള്ള വേദന ക്രമേണ താഴോട്ട് ഇറങ്ങി അടിവയറ്റിലേക്ക് വരുന്നു. അത് യുറിറ്റൽ സ്റ്റോൺസ്, അതിൻ്റെ സൈറ്റ് അനുസരിച്ച് വേദന താഴോട്ട് ഇറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും താഴെ മൂത്രനാളി, അത് യുറിറ്ററിലുള്ള സ്റ്റോണ്, ഈ വേദന കൂടാതെ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കണമെന്നുള്ള തോന്നൽ രോഗിക്ക് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും യുറിറ്റിൽ ഏറ്റവും താഴെയുള്ള ഒരു കല്ല് ഇത്തരത്തിലുള്ള വേദന അടിവയറ്റി മാത്രമായിരിക്കത്തില്ല, അത് വൃഷണങ്ങളിലോട്ടോ അല്ലെങ്കിൽ തുടയുടെ മുകൾ ഭാഗത്തായിട്ടോ ഒക്കെ വ്യാപിക്കാം. അത് ലിംഗത്തിൻ്റെ അറ്റത്തായിട്ട്, ഈ ബ്ലാഡർ സ്റ്റോണിന് ലിംഗത്തിൻ്റെ അറ്റത്ത് വേദന ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ ഫ്രീക്വൻസി കൂടുക, അർജൻസി പെട്ടെന്ന് പെട്ടെന്ന് ഒഴിക്കണം എന്നുള്ള തോന്നൽ, ഇതൊക്കെയും ഇത്തരത്തിലുള്ള ഈ ലോവർ യൂറിനറി സ്റ്റോണിന് പ്രകടമാകാം. പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള രോഗലക്ഷണം മൂത്രത്തിൽ കൂടെയുള്ള രക്തപ്രവാഹമാണ്. അത് ഹെമച്ചൂറിയ എന്ന് പറയുന്ന, മെഡിക്കൽ ലാംഗ്വേജിൽ ഹെമച്ചൂറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്. ഹെമച്ചൂറിയ ഉണ്ടാക്കുന്നതിൻ്റെ, മൂത്രത്തിൽ രക്തം കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് മൂത്രക്കല്ലുകൾ. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ, അണുരോഗബാധ ഉണ്ടാകുകയാണെങ്കിൽ വിറയലോടുകൂടിയ പനി ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കൂടെ പ്രകടമാകാം. രണ്ട് കിഡ്നിക്കകത്തും കല്ലുകളുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കല്ലുകൾ താഴോട്ട് ഇറങ്ങി യുറിറ്റർ ബ്ലോക്ക് ആകുകയാണെങ്കിൽ അതൊരു യൂറോളജിക്കൽ എമർജൻസിയാണ്. അത് മൂത്രം ഒട്ടും പോകാതെ ഒരു വൃക്ക പരാജയത്തിലോട്ട് പോകുന്ന ഒരവസ്ഥ ഇത്തരത്തിലുള്ള രോഗികൾക്കുണ്ടാകും. അതൊരു യൂറോളജിക്കൽ എമർജൻസി തന്നെയാണ്. അത് പെട്ടെന്നുള്ള രോഗനിർണയം അല്ലെങ്കിൽ ചികിത്സയും ചെയ്തില്ലെങ്കിൽ രോഗിക്ക് മരണം സുനിശ്ചിതമാണ്. അതുപോലെ തന്നെ ബ്ലാഡർ സ്റ്റോൺ അടിവയറ്റിൽ വേദനയുണ്ടാക്കും. മൂത്രം തടസ്സം, അത് മൂത്രം വെളിയിലേക്ക് പോകാതെ ബ്ലാഡർ നെക്ക് റീജിയനിൽ കല്ല് വന്നിരിക്കുകയാണെങ്കിൽ മൂത്രം ഒട്ടും വെളിയിൽ പോകാതെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ, അക്യൂട്ട് യൂറിനറി ടെൻഷൻ ബ്ലാഡർ സ്റ്റോണിനുണ്ടാകാം. ഈ ബ്ലാഡർ സ്റ്റോൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കിഡ്നിക്കകത്തുനിന്ന് വരുന്ന കല്ലുകളാണ് ബ്ലാഡർ സ്റ്റോണായിട്ട് വരുന്നത്.
പിന്നെ ഒരു സെക്കൻഡറി ബ്ലാഡ് സ്റ്റോൺസ് ഉണ്ടാകുന്ന ഈ പ്രോസ്റ്റേറ്റ് വീക്കമുള്ള രോഗികൾക്ക് ഈ പരലുകൾ രൂപപ്പെട്ട് സെക്കൻഡറി ബ്ലാഡ് സ്റ്റോൺസ് കിഡ്നിക്കകത്ത് മൂത്രസഞ്ചിക്കകത്ത് ഉണ്ടാകാം സെക്കൻഡറി ബ്ലാഡ് സ്റ്റോൺസ്. പിന്നെ ഉണ്ടാകുന്നത് ഈ മൂത്രനാളി അതായത് യുറീത്രയ്ക്കകത്ത് കല്ല് വന്ന് ബ്ലോക്കാകുന്ന ഒരു ഒരു കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്കകത്തുള്ള വലിപ്പമേറിയ കല്ല് താഴെ വന്ന് മൂത്രനാളി യുറീത്രയിൽ വന്ന് ബ്ലോക്കാകുകയാണെങ്കിൽ മൂത്രം ഒട്ടും പോകാതെ അക്യൂട്ട് റിട്ടൻഷനിലോട്ട് രോഗി പോകും. ഇതൊക്കെയാണ് പ്രൈമറി ബ്ലാഡ് സ്റ്റോണിൻ്റെ ലക്ഷണങ്ങളായിട്ട് പ്രകടമാകുന്നത്. പിന്നെ വളരെ വയസ്സുള്ള രോഗികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ലക്ഷണവും ചിലപ്പോൾ പ്രകടമാകുന്നു വരില്ല. അവർക്ക് ഛർദിലും വിറയൽ അങ്ങനെ ഒരു സിക്കായിട്ടുള്ള ഒരു അവസ്ഥ ആയിട്ട് പ്രകടമാകാം. പിന്നെ പിന്നുള്ളത് ഒട്ടുമേ രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാകാതെ തന്നെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്കാനൊക്കെ എടുക്കുമ്പോഴേ ചിലപ്പോൾ ഇൻസിഡൻ്റലായിട്ട് തന്നെ നമ്മൾ ഈ കല്ലുകൾ കാണാം. വളരെ വലിപ്പമേറിയായിട്ടുള്ള കിഡ്നി സ്റ്റോൺസ് ഇത്തരത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു രോഗലക്ഷണവും കാണില്ല. വേറെ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിന് നമ്മൾ സ്കാൻ എടുക്കുമ്പോഴായിരിക്കും കിഡ്നി നിറഞ്ഞു നിൽക്കുന്ന കല്ലുകൾ കാണുന്നത്. ഇത്തരത്തിലുള്ള നമ്മൾ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ചികിത്സ എന്തൊക്കെയാണ് ഈ ഒരു മൂത്രക്കല്ലിന്? മൂത്രക്കല്ല് നല്ല ചോദ്യമാണ്. മൂത്രക്കല്ലിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. അത് വളരെ ചെറിയ കല്ലുകളാണെങ്കിൽ അതായത് ഒരു 4 മില്ലിമീറ്റർ താഴെയുള്ള കല്ലുകളാണെങ്കിൽ അത് മൂത്രനാളത്തിൽ എവിടെയാണെങ്കിലും അത് തന്നെ പാസ് ഔട്ട് ചെയ്ത് പോകും അൺലെസ് ഒരു തടസ്സമില്ലെങ്കിൽ. ചിലതരം വൃക്ക കല്ലുകൾക്ക് ഈ ജന്മനെ ഉള്ള ചില തടസ്സങ്ങൾ കാണും. അതായത് വൃക്കയിൽ നിന്ന് മൂത്രനാളത്തിലോട്ട് വരുന്ന ആ ഭാഗത്ത് ജന്മനായുള്ള ചില അടവുകൾ കാരണം കല്ലുകളുണ്ടാകും. അത് സെക്കൻഡറി സ്റ്റോൺസ് ആയിരിക്കും കിഡ്നിക്കകത്തുണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള കല്ലുകൾ തന്നെ പോകില്ല. അടവ് ശസ്ത്രക്രിയ വഴി നീക്കി കല്ലും മാറ്റേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആ ചികിത്സയെ പറ്റി നമുക്ക് ഇനി സബ്സിക്വൻ്റായിട്ട് സംസാരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കല്ലുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിപ്പം അനുസരിച്ചാണ് ചികിത്സിക്കുന്നത്. 4 മില്ലിമീറ്റർ സൈസിലുള്ള കല്ലുകളൊക്കെ ആണെങ്കിൽ അത് തന്നെ അങ്ങ് പൊയ്ക്കോളും. അതിൽ കൂടുതലുള്ള വലിപ്പമുള്ള കല്ലുകളാണെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. വൃക്കയ്ക്കകത്തുള്ള ഒരു കല്ലാണെങ്കിൽ നമ്മൾ ചികിത്സിക്കുന്നത് ഒരു 2 സെൻറ്റിമീറ്റർ താഴെ വലിപ്പമുള്ള കല്ലുകളാണെങ്കിൽ ESWL എന്ന് പറയുന്ന ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത്. അത് എക്സ്ട്രാ കോർപ്പോറിയ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി. അത് ശരീരത്തിന് വെളിയിൽ ഷോക്ക് വേവ്സ് ജനറേറ്റ് ചെയ്ത് അത് ഈ ഒരു പ്രത്യേക CM ഇമേജ് ഇൻറ്റൻസിഫയർ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വഴി ഈ കല്ല് ലൊക്കേറ്റ് ചെയ്ത് ആ ഭാഗത്തേക്ക് ഇത് ഈ ഷോക്ക് വേവ്സ് കേന്ദ്രീകരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കല്ല് പൊടിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ESWL ചികിത്സാ രീതി. 1980s ജർമ്മനിയിൽ നടത്തിയ ഈ ഒരു കണ്ടുപിടുത്തം ഈ മൂത്രക്കല്ലിൻ്റെ ചികിത്സയിൽ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടാക്കിയത്. അതുവരെ തുറന്നുള്ള ശസ്ത്രക്രിയയായിരുന്നു ഇത്തരത്തിലുള്ള കല്ലുകൾക്ക് വേണ്ടി വന്നത്. ഇത് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ വൈദ്യശാസ്ത്ര സമൂഹം ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം ഇത് ഒരു ഫാൻറ്റസി സ്റ്റോറി പോലെയാണ് അവർ ആദ്യം കണക്കാക്കിയത്. ഇപ്പോഴേ അത് വളരെ പ്രചാരത്തിലാണ്. എല്ലായിടത്തും ഇത് ഇത്ര ഈ ESWL ചികിത്സ ലഭ്യമാണ്. അത് നേരത്തെ വിചാരിച്ചത് എല്ലാത്തരം കല്ലുകൾക്കും ഇത് ഫലപ്രദമാണ് എന്നുള്ളതായിരുന്നു. ഇപ്പോഴേ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, അതായത് ചിലതരം കല്ലുകൾക്ക് ഈ ചികിത്സ ഫലപ്രാപ്തി ഇല്ല. അത് വളരെ കാഠിന്യമുള്ള കല്ലുകൾ, അത് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് സിസ്റ്റീൻ സ്റ്റോണുകൾ ഇത്തരത്തിലുള്ള കല്ലുകൾക്ക് ഈ ESWL ചികിത്സ കൊണ്ട് പൊടിയത്തില്ല. അപ്പോൾ മറ്റു തരത്തിലുള്ള ചികിത്സ ഇത്തരത്തിലുള്ള രോഗികൾക്ക് വേണ്ടി വരും. വളരെ വലിപ്പമേറിയ കിഡ്നി സ്റ്റോൺസ് ആണെങ്കിൽ നമ്മൾ കിഡ്നിക്കകത്തുള്ള താക്കോൽദ്വാര ശസ്ത്രക്രിയകൾ, അത് PCNL പെർക്യൂട്ടേനസ് നെഫ്രോലിത്തോട്രിപ്സി എന്ന് പറയുന്ന താക്കോൽദ്വാര ശസ്ത്രക്രിയ വഴി പൂർണ്ണമായിട്ടും വൃക്ക നിറഞ്ഞിരിക്കുന്ന കല്ലുകൾ വരെ ഇത്തരത്തിലുള്ള ചികിത്സ വഴി പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ പറ്റും. അത് വൃക്കയ്ക്കകത്ത് ചെറിയ അടവുകളുണ്ടെങ്കിൽ ആ അടവുകളും ഈ കീഹോൾ ശസ്ത്രക്രിയ വഴി നീക്കാനും കല്ലുകൾ പൂർണ്ണമായിട്ട് നീക്കാനും സാധ്യമാണ്. ഇത്തരത്തിലുള്ള ഈ PCNL ശസ്ത്രക്രിയ എല്ലാ തരം രോഗികൾക്കും സാധ്യമാണ്. അതായത് വളരെ കുട്ടികൾ മുതൽ വളരെ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ നമുക്ക് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റും. ESWL ചികിത്സയും അതുപോലെ തന്നെ വലിപ്പം കുറഞ്ഞ കല്ലുകളാണെങ്കിൽ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാ പ്രായക്കാർക്കും ഈക്വലി ഫലപ്രാപ്തി തരുന്ന ചികിത്സയാണ്. ഇത്തരത്തിലുള്ള ചികിത്സ ESWL ചികിത്സ ചില പ്രത്യേകതരം രോഗികൾക്ക് ചെയ്യാൻ പാടില്ല. ഒന്ന്, പ്രഗ്നൻസിയിൽ ഗർഭസ്ഥ ശിശുവിന് ഇത്തരത്തിലുള്ള ലിത്തോട്രിപ്സി കേടുണ്ടാക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള ലിത്തോട്രിപ്സിയും കല്ലുപിടിക്കുന്ന ചികിത്സയും ഗർഭിണികൾക്ക് ചെയ്യാൻ പാടുള്ളതല്ല.
അതുപോലെ തന്നെ വൃക്കയിൽ അടവുള്ള രോഗികൾക്ക് മൂത്രരോഗാണുബാധയുള്ള രോഗികൾക്ക് കൂടുതലായിട്ടുള്ള രക്തപ്രവാഹം വരുന്ന മരുന്നുകൾ കഴിക്കുന്ന രോഗികൾ അത് ആസ്പിരിൻ അത് ആന്റികോയഗുലൻസ് അങ്ങനെയൊക്കെ പറയുന്ന മരുന്നുകൾ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്ന രോഗികൾക്കൊക്കെ അതുപോലെ തന്നെ രക്തം ഈ കോയഗുലേഷൻ ഡിസോർഡേഴ്സ് ഉള്ള രോഗികൾക്ക് ഇത്തരത്തിലുള്ള രോഗികൾക്കൊന്നും ഈ എസ് ഡബ്ല്യു ചികിത്സ ചെയ്യാൻ പാടില്ല ഡോക്ടർ അതുപോലെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് തുമ്മുമ്പോൾ അറിയാതെ യൂറിൻ പോകുന്നു അതുപോലെ അപ്പം അങ്ങനെ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പലർക്കും വരാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് നല്ലൊരു ചോദ്യമാണ് സാധാരണഗതിയിൽ ഈ ഈ പറഞ്ഞത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതായത് ഇത് സ്ത്രീകൾക്ക് സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ ഈ ഒരുപാട് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് അത് ഡിഫിക്കൽട്ട് ലേബർ ഒബ്സ്ട്രക്റ്റീവ് ലേബർ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റൽ ലേബർ അത് പ്രസവം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ വാക്വം മുതലായ ഫോഴ്സെപ്സ് ഡെലിവറി ഇതൊക്കെ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്ക് കുറച്ച് പ്രായമാകുമ്പോൾ ഈ യൂട്രസിനും ബ്ലാഡറിനും ഉള്ള സപ്പോർട്ടി സ്ട്രക്ചേഴ്സിന് കുറച്ച് വീക്ക്നെസ് ഉണ്ടാകുന്നു അത് കാരണം ഈ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂത്രം ലീക്ക് ചെയ്യുന്നു അത് ബ്ലാഡർ നെക്ക് അത് ക്ലോഷർ അവിടെ അടവ് ഫലപ്രാപ്തി കിട്ടുന്നില്ല അത് കാരണം മൂത്രം വെളിയിലേക്ക് ലീക്ക് ചെയ്യുന്നു ഇതിനാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ചില പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞിട്ടുള്ള ചില രോഗികൾക്ക് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് കാണാറുണ്ട് അതുപോലെ തന്നെ ചില ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള രോഗികൾക്കും സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് കാണും ഇതിൽ ഇത്തരത്തിലുള്ള രോഗികൾക്ക് സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പ്രാരംഭ ദശയിലുള്ള സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിന് നമ്മൾ ചില കെഗൽ എക്സസൈസ് പെൽവിക് എക്സസൈസ് കൊണ്ടും അതുപോലെ തന്നെ ചില മരുന്നുകൾ കൊണ്ടും നല്ല ശമനം ലഭ്യം ആയി കാണുന്നുണ്ട് കെഗൽ എക്സസൈസസ് അതുപോലെ തന്നെ ചില നല്ല ഫലപ്രാപ്തിയുള്ള മരുന്നുകളുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗം നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും വളരെ കൂടുതലായിട്ടുള്ള സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് മൂത്ര നിയന്ത്രണം ഇല്ലായ്മയുള്ള സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ശസ്ത്രക്രിയകൾ ലഭ്യമാണ് പണ്ടൊക്കെ ആണെങ്കിൽ വയറ് തുറന്നുള്ള ശസ്ത്രക്രിയയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഈ ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ട് ടി വി ടി എന്ന് പറയുന്ന ഒരു ടെൻഷൻ ഫ്രീ വജൈനൽ ടൈപ്പ് അതെ ഹലോ ഹലോ ഡോക്ടർ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർനൂൺ മീഡിയത്തിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ എന്റെ പേര് പേര് സഫിയ മൊയ്ദു ആ ഡോക്ടറോട് ചോദിച്ചോളൂ ആ ആ ഡോക്ടർ പറഞ്ഞോളൂ എനിക്ക് എപ്പോഴും മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട് അതെ അത് എത്ര നാളായി തുടങ്ങിയിട്ട് മരുന്ന് കുടിച്ച് മാറും വീണ്ടും വരും എത്ര വയസ്സുണ്ട് 54 വയസ്സ് എത്ര വയസ്സാണ് ഇതിനകത്ത് മാഡത്തിന് ഈ പറഞ്ഞത് മൂത്രരോഗാണുബാധയുടെ കാര്യമാണ് പറഞ്ഞത് അത് ഈ അൺകോംപ്ലിക്കേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സ്ത്രീകളിൽ വളരെ കോമൺ ആണ് അതിനുള്ള കാരണം മൂത്രനാളി അത് യുറീത്ര വളരെ ചെറുതാണ് അത് കാരണം ഈ മലത്തിലുള്ള ഈ ഓർഗാനിസംസ് ആണ് മൂത്ര രോഗാണുബാധ ഉണ്ടാക്കുന്നത് അത് മൂത്രാശയത്തിൽ അത് ബ്ലാഡറിനകത്തേക്ക് കയറാനുള്ള ഇത് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള രോഗികൾക്ക് അതായത് ഈ മാസമുറയൊക്കെ നിൽക്കുന്ന ഒരു പ്രായമുള്ള രോഗികൾക്ക് ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് കൊണ്ട് ഈ രോഗാണ് ഇമ്മ്യൂണിറ്റി കുറയും അതോടൊപ്പം രോഗാണു പകർച്ച മൂത്രരോഗാണു പകർച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ മാഡത്തിൻ്റെ കേസിൽ ഡയബറ്റിസ് പ്രമേഹമാണ് അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഇത്തരത്തിലുള്ള രോഗാണുബാധയ്ക്ക് വളരെയേറെ സഹായകരമായിട്ട് വരും അപ്പോൾ ഇത് ഒരു ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് പ്രാഥമികമായിട്ടുള്ള രോഗനിർണയം നടത്തണം അതോടൊപ്പം ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം ഈ ഷുഗറിൻ്റെ കൺട്രോൾ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം അതോടൊപ്പം അതെ എഫക്റ്റീവായിട്ടുള്ള ആൻറ്റിബാക്ടീരിയൽ മരുന്നുകൾ വഴി ഇത്തരത്തിലുള്ള രോഗം വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഈ മൂത്രരോഗാണുബാധ പുരുഷന്മാരിലേക്കാളിലും ആൺകുട്ടികളെക്കാളിലും കൂടുതലായിട്ട് കാണാനുള്ള ഒരു കാര്യം മൂത്രം വിത്ത്ഹോൾഡ് ചെയ്യുന്നതാണ് അത് സമയത്തിന് മൂത്രം ഒഴിച്ചു കളയാത്തതാണ് ഇത് ഈ ഇത്തരത്തിലുള്ള രോഗാണുബാധ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് നമ്മൾ ടോയ്ലറ്റിലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരിടത്ത് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്കൂളുകളിലോ കോളേജുകളിലോ ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ മൂത്രം ഒരുപാട് നേരം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോഴേ മൂത്ര രോഗാണുബാധ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള രോഗികൾക്ക് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന ഒരു ഉപദേശം ഒരു 1.5-2 മണിക്കൂറിനിടയ്ക്ക് മൂത്രം എംറ്റി ചെയ്ത് കളയുക മൂത്രം ഒട്ടും കെട്ടി നിൽക്കാൻ അവസരം കൊടുക്കരുത് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം
എന്താണ് നോക്കൂ, നിങ്ങളുടെ ഷുഗറ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ പ്രാധാന്യം വളരെ പ്രധാനമാണ്. അതായത് ഷുഗർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു നോക്കണം. അത് ഒരു വാല്യൂ, അതെ ഗുളിക കഴിച്ചാൽ മാത്രം പോരാ, നമ്മളെ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറ്, അത് ആഹാരം കഴിക്കുന്നതിനുള്ള മുമ്പുള്ള ബ്ലഡ് ഷുഗർ, ആഹാരം കഴിച്ച ഓരോ മീലും ഓരോ ആഹാരവും കഴിഞ്ഞിട്ടും ഉള്ള 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗറും നോക്കണം. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ A1C എന്ന് പറയുന്ന പരിശോധന, ഇതൊക്കെ വഴി ഓവറാൾ ഒരു മൂത്ര ഇത് രക്തത്തിലുള്ള ഷുഗർ കൺട്രോൾ ചെയ്തതായിട്ട് നമ്മൾ ഉറപ്പാക്കണം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ പറഞ്ഞ ഹോർമോണൽ ഡെഫിഷ്യൻസി ഉള്ള സ്ത്രീകൾക്ക് നമ്മൾ ലോക്കലായിട്ടുള്ള ഈസ്റ്റജൻ ക്രീംസ് ഉണ്ട്, അത്തരത്തിലുള്ള ക്രീംസും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ടോട്ടലായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ രോഗാണുബാധയുടെ ഫ്രീക്വൻസി കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിരുന്നത് യൂറോളജി, കോമൺ ആയിട്ട് കാണുന്ന യൂറോളജി പ്രോബ്ലംസിനെ. ഡോക്ടർ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ആൻഡ്രോളജി പ്രോബ്ലംസ് ചർച്ച ചെയ്ത് തുടങ്ങിയാലും? ആൻഡ്രോളജി എന്ന് പറയുന്നത് യൂറോളജിയുടെ ഒരു സബ്സ്പെഷ്യാലിറ്റിയാണ്. അതായത് ഇത് ഈ ആൻഡ്രോളജി ഈസ് ക്വൈറ്റ് യുണീക് ഇൻ ദ സെൻസ് ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് മെൻസ് ഹെൽത്ത്. അതാണ് ഡീൽ ചെയ്യുന്നത് ഈ ആൻഡ്രോളജി. അത് പ്രധാനമായിട്ടും പുരുഷന്മാരുടെ ശീഘ്രസ്കലനം, അത് പ്രിമിച്ചർ ഇജാക്കുലേഷൻ, ലൈംഗികശേഷിക്കുറവ്, അത് ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ, പുരുഷ വന്ധ്യത, പ്രൈമറി ഇൻഫെർട്ടിലിറ്റി, ഇതാണ് പ്രധാനമായിട്ടും ഈ ശാസ്ത്രശാഖയിൽ അത് ഡീൽ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ പ്രിമിച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന അവസ്ഥ, ശീഘ്രസ്കലനം എന്ന് പറയുന്ന അവസ്ഥ വളരെ കോമൺ ആണ്. ആൾക്കാർ പണ്ടൊക്കെ ഇത്തരത്തിലുള്ള അവസ്ഥ സഹിച്ച് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു വിധിയായിട്ട് കണക്കാക്കി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴത് ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഈ മീഡിയയിൽ കൂടെ ഉള്ള വിവരങ്ങളും ഇൻ്റർനെറ്റ് വഴിയുള്ള വിവരങ്ങളും ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് ട്രീറ്റ്മെൻറ് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഈ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടി എത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ പ്രിമിച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഈ ഇജാക്കുലേഷൻ ടൈം ഒരു 1 മിനിറ്റിന് താഴെയാണെങ്കിൽ ആണ് ഈ പ്രിമിച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. അതിന് പ്രൈമറി പ്രിമിച്ചർ ഇജാക്കുലേഷനും ഒരു സെക്കൻഡറി പ്രിമിച്ചർ ഇജാക്കുലേഷനും ഉണ്ട്. പ്രൈമറി എന്ന് പറയുന്ന അവസ്ഥ ഇത് ആരംഭദശ, അതായത് ലൈംഗിക പ്രാക്ടീസ് ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട്. അത് ക്രമമായിട്ട് ഒരു കാലത്ത് ഇല്ലാതുള്ള ഒരു പീരീഡ് ഉണ്ടായിട്ടില്ല, അത് കണ്ടിന്യൂ ചെയ്യുന്നു. അതിനാണ് ഈ പ്രൈമറി പ്രിമിച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി പ്രിമിച്ചർ ഇജാക്കുലേഷൻ ലേറ്റർ ഓൺ ലൈഫ് ഉണ്ടാകുന്നതാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് ഈ പ്രിമിച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാകുന്നു. അത് പ്രധാനമായിട്ടുള്ള കാരണം സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സാണ്. രണ്ടാമത്തെ കാര്യം ജനിതകമാണ്. മൂന്നാമത്തത് ഈ ക്രോണിക് പ്രോസ്റ്റേറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയോടുള്ള ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രിമിച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാകുന്നത്. പിന്നെ നാലാമത്തെ കാരണം ഹോർമോണൽ വ്യതിയാനങ്ങൾ, അതായത് പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോൺ കുറയുന്നതും തൈറോയിഡിൻ്റെ ഹൈപ്പർ തൈറോയിഡിസം, കഴുത്തിലുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി, അതിൻ്റെ വർദ്ധമാനമായിട്ടുള്ള തോതിലുള്ള ആക്ടിവിറ്റി, അത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ. അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ ഹോർമോൺ എന്ന് പറയുന്ന പിറ്റുട്ടറിയിലുള്ള ഒരു ഹോർമോണാണ്, ആ ഹോർമോണിൻ്റെ വർദ്ധമാനമായിട്ടുള്ള തോതിലുള്ള ഉൽപ്പാദനം, ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രിമിച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാകുന്നു. ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുണ്ട്. സെറട്ടോണിൻ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ വളരെ ഫലപ്രാപ്തിയുള്ള റിസൾട്ട് തരുന്നുണ്ട്. അത് ഫ്ലോക്സെറ്റിൻ, പാരോക്സെറ്റിൻ, സെട്രാലിൻ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാപോക്സെറ്റിൻ എന്ന് പറയുന്ന മരുന്നുകൾ ഇത്തരത്തിലുള്ള രോഗികൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന അവസ്ഥ പുരുഷന്മാരുടേത് ഈ ആൻഡ്രോളജികളുടെ ശാസ്ത്രശാഖയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. ഈ ഇറക്റ്റിൽ ഡിസ്ഫങ്ഷന് സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത് പല തരത്തിലുള്ള രോഗങ്ങൾ കാരണം ഇറക്റ്റിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. അതായത് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത് ഡയബറ്റീസ് ആണ് നമ്മുടെ രാജ്യത്ത്. അതുപോലെ തന്നെ ഹൈപ്പർ കൊളസ്ട്രോളിമിയ, കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ള അവസ്ഥ, ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, ഹാർട്ടിൻ്റെ രോഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, ചില മരുന്നുകൾ ആൻറ്റി ഹൈപ്പർ ടെൻസീവ്, അതായത് ഈ രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ആൻറ്റി സൈക്കോട്ടിക്സ്, അതുപോലെ തന്നെ ആൻറ്റി ഡിപ്രസൻസ്, അതുപോലെ തന്നെ ചില അൾസറിന് ട്രീറ്റ് ചെയ്യുന്ന മരുന്നുകൾ, സിമെറ്റഡിൻ മുതലായ മരുന്നുകൾ,
അതുപോലെ തന്നെ ചില കീമോതെറാപ്പിക് ഏജൻസ്. ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ മിഴിയത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് വിശ്വനാഥ് എന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ. ഹലോ ഡോക്ടർ. ഹലോ പറഞ്ഞോളൂ. സർ എന്റെ പേര് വിശ്വനാഥ് എന്നാണ്. പറഞ്ഞോളൂ വിശ്വനാഥൻ. എനിക്ക് 62 വയസ്സായി. അതെ. ഞാൻ കുറച്ച് ഡയബറ്റിക് ആണ്. അതെ. പക്ഷേങ്കിൽ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അതെ. പിന്നെ ബ്ലഡ് ഷുഗറും ബാക്കി 6 മന്ത് ആവറേജും എല്ലാം ആൾമോസ്റ്റ് നോർമലാണ്. അതെ. എന്താണ് രോഗം പറഞ്ഞാട്ടെ. എനിക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞാല് രാത്രി വളരെ ഇടവിട്ട് ഇടവിട്ട് മൂത്രമൊഴിക്കണം. അതെ. അതായത് ആവറേജ് ഒരു 4 തവണയെങ്കിലും ഒക്കെ മൂത്രമൊഴിക്കണം. അതെ. മൂത്രം ഒഴിക്കാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ടോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതെ. അപ്പൊ ഞങ്ങള് നേരത്തെ ഡിസ്കസ് ചെയ്ത് ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ രോഗങ്ങൾ രോഗലക്ഷണങ്ങളാണ് ഈ മേൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ മൂത്രം നേരിയ തോതിൽ പോകുക, ഇടവിട്ട് പോവുക, മൂത്രം ഒട്ടും പോകാതെ വരുന്ന അവസ്ഥ, ഇതൊക്കെ പ്രോസ്റ്റേറ്റ് തടസ്സത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഒരു ഒരു വിദഗ്ധ യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് പ്രോസ്റ്റേറ്റ് ഒരു 4 മാസം മുമ്പ് ഞാൻ കണ്ടിരുന്നു. അതെ. അൾട്രാസൗണ്ട് റിസൾട്ടും ഞാൻ ചെയ്തു. അതെ. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്ന റിസൾട്ട് പ്രോസ്റ്റേറ്റ് ഈസ് മൈൽഡ്ലി എൻലാർജ്ഡ് ഇൻ സൈസ് മെഷേഴ്സ് 3.4 × 4.2 × 4.2 cm അപ്രോക്സിമേറ്റ്ലി 31 grams ഇൻ വെയ്റ്റ്. അതെ അതെ. അപ്പൊ ഇത് വളരെ അബ്നോർമൽ ആണോ ഈ പ്രോസ്റ്റേറ്റ് ഗ്രോത്ത്? നോക്കൂ, അതൊരു നല്ല ചോദ്യമാണ്. സാധാരണഗതിയിലെ ഈ രോഗലക്ഷണം നിങ്ങള് പ്രോസ്റ്റേറ്റ് വലിപ്പവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് ഞങ്ങൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു രസകരമായിട്ടുള്ള കാര്യം. അതായത് വളരെ ചെറിയൊരു പ്രോസ്റ്റേറ്റ് വളരെ വർദ്ധമാനമായ തോതിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാം. അതേപോലും ക്ലിനിക്കലി നോക്കുമ്പോഴേ വളരെ വലിപ്പമുള്ള ചില പ്രോസ്റ്റേറ്റ് രോഗിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ സിംറ്റംസ് ഒന്നും കാണത്തുമില്ല. അതായത് അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനം രോഗിയെ ഒരു യൂറോളജി കണ്ട് പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററി എടുത്ത് ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തി അതോടൊപ്പം ഈ ലാബ് പരിശോധനകളും ഒരു പരിധിവരെ രോഗനിർണയത്തിനും രോഗചികിത്സയ്ക്കും സഹായിക്കും. അത് ഒരു യൂറോളജിനെ കണ്ടിട്ട് ഒരു മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് സാധ്യമാകത്തുള്ളൂ. ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ പ്രാരംഭദശയിലുള്ള പ്രോസ്റ്റേറ്റ് വീക്കത്തിന് വളരെ ഫലപ്രാപ്തിയുള്ള മെഡിസിൻസ് ഇപ്പോൾ ലഭ്യമാണ്. ആൽഫ ബ്ലോക്കറുകൾ, അത് 5-ആൽഫ റിഡക്റ്റേസ് ഇൻഹിബിറ്റേഴ്സ്, അതുപോലെ തന്നെ ആന്റി കൊളനേർജിക്സ് മരുന്നുകൾ, ഈ മൂന്നും വ്യൂഹങ്ങളായിട്ടുള്ള കോമ്പിനേഷനിൽ കഴിക്കുകയാണെങ്കിൽ ഈ രോഗത്തിന് രോഗലക്ഷണങ്ങൾ വളരെ കുറയും. പക്ഷേ ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് വീക്കത്തിന് ഫലപ്രാപ്തി കിട്ടത്തില്ല. അത്തരത്തിലുള്ള രോഗിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ചികിത്സാ രീതികളിലേക്ക് പോകുന്നത് ഡോക്ടർക്ക് ഈസി ആയിട്ട് നിർണ്ണയിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് TURP ആണ്. അതോടൊപ്പം ലേസർ ചികിത്സ ഇപ്പം ലഭ്യമാണ്. അപ്പോൾ ഏത് ചികിത്സ വേണമെന്നുള്ളത് രോഗിയെ ഒന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ഡോക്ടർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡോക്ടറുടെ പരിശോധനയ്ക്ക് പറ്റിയ സ്ഥലം എനിക്ക് അറിയില്ല, എവിടെയാണ് അത്? ഒരു യൂറോളജിസ്റ്റിനെ കാണുക. എവിടുന്ന് വിളിക്കുന്നത്? ഞാൻ ദുബായിൽ തന്നെയാണ് വിളിക്കുന്നത്. അതെ, ഒരു യൂറോളജിസ്റ്റിനെ കാണുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഓക്കെ ഡോക്ടർ, പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. എനിക്ക് ഈ ഫ്രീക്വന്റ് ആയിട്ടുള്ള മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി പകലൊട്ടും ഉണ്ടാവുന്നില്ല, രാത്രി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നല്ലൊരു ചോദ്യമാണ്. ഇതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് 1, 2 ഈ പ്രോസ്റ്റേറ്റ് സിംറ്റംസിന് ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുള്ള ഫ്രീക്വൻസിയാണ്. 3, ഈ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരിൽ നമ്മുടെ തലച്ചോറിലുള്ള ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അതിനകത്ത് ഒരു ADH എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണത്. ഈ ADH ഹോർമോണ് നമ്മുടെ ശരീരത്തെ ഇത് വെള്ളം കൺസെർവ് ചെയ്യാനുള്ള ഒരു ഹോർമോണാണ്. ഈ ഹോർമോണിന്റെ സെക്രീഷൻ രാത്രി കുറയും പ്രായമായിട്ടുള്ള ആൾക്കാരില്. അന്നേരം കൂടുതൽ മൂത്രം ഉണ്ടാകുന്നു, അത് കാരണവും ഈ രാത്രിയുള്ള ഫ്രീക്വൻസി കൂടും. ഡോക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ ചെയ്തോളൂ. മിഴിയോരം@ntv.com ലോട്ട് മെയിൽ അയച്ചോളൂ, നമ്മൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും.
ഇപ്പൊ ഡോക്ടർ നമുക്ക് സമയപരിമിതി കാരണം ഇപ്പൊ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഡോക്ടറിന്റെ ഈ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾ നീക്കാനും അതുപോലെ തന്നെ യൂറോളജിയും ആൻഡ്രോളജിയും സംബന്ധിച്ച് വിദഗ്ധമായി തന്നെ ഡോക്ടർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മണിക്കൂർ പ്രേക്ഷകർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം.